എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. രണ്ടാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷ് ആക്ടിവിറ്റീസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോ ജംഗിൾ ഫൈറ്റ് എന്നുള്ള ചാപ്റ്റർ ആണ് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത് അല്ലെ. എല്ലാവരും പാഠമൊക്കെ വായിക്കാറില്ലേ നന്നായിട്ട്? ഇപ്പൊ നാലാമത്തെ യൂണിറ്റ് ആണ്. അപ്പൊ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. വിച്ച് ആനിമൽ ഈസ് സ്റ്റാൻഡിങ് ഓൺ ടു ലെഗ്സ്? രണ്ട് കാലില് നിൽക്കുന്ന ആനിമൽ ഏതാണ്? യെസ്, ഇറ്റ്സ് ദ ബിയർ അല്ലെ. കരടിയാണ് അല്ലെ, ബിയർ ആണ് രണ്ട് കാലുമ്പോ നിൽക്കുന്നത്, ടു ലെഗ്സിൽ നിൽക്കുന്നത്. ക്യാൻ ദ ബിയർ ബീറ്റ് ദ ടൈഗർ? വൈ? കരടിക്ക് ടൈഗറിനെ ബീറ്റ് ചെയ്യാൻ പറ്റുമോ? എന്തുകൊണ്ടെന്ന് ചോദിക്കണം. നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ നോക്കാം നമുക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത്. ഹു ഈസ് നെക്സ്റ്റ്? ആസ് ദ ടൈഗർ. ആരാണ് ഇനി അടുത്തത്? ടൈഗർ ചോദിച്ചു. മീ, ദ ബിയർ കെയിം ഫോർവേഡ്. ഹാ ഹാ, ബ്ലാക്കി, യു? ഓ, നീയാണോ എന്നെ വീഴ്ത്താൻ പോകുന്നത്? ഐ വിൽ ഷോ യു വാട്ട് ദ ബ്ലാക്കീസ് ക്യാൻ ഡു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ദ ടൈഗർ ജംപ്ഡ് അപ്പോൺ ദി ബിയർ. ടൈഗർ എന്ത് ചെയ്തു? ബിയറിന്റെ മേലേക്ക് ചാടി. ദ ബിയർ പുൾ ദ ടൈഗേഴ്സ് ടെയിൽ. കരടി എന്ത് ചെയ്തു? ടൈഗറിന്റെ വാല് പിടിച്ചിട്ട് വലിച്ചു. ദ ടൈഗർ കുഡ് നോട്ട് ഡു എനിത്തിങ്. ടൈഗറിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഹി ലോസ്റ്റ് ഹിസ് ബാലൻസ്. എന്ത് സംഭവിച്ചു? അവന്റെ ആ ബാലൻസ് നഷ്ടപ്പെട്ടു. ദ ടൈഗർ ഫെൽ അപ്സൈഡ് ഡൗൺ. ടൈഗർ ഫെൽ അപ്സൈഡ് ഡൗൺ, മറിഞ്ഞു വീണു അല്ലേ, തല കുത്തനെ മറിഞ്ഞു. ഹൗ ഡിഡ് ദ ബിയർ ബീറ്റ് ദ ടൈഗർ? എങ്ങനെയാണ് ബിയർ ടൈഗറിനെ ബീറ്റ് ചെയ്തത്? ഇറ്റ് പുൾഡ് ദ ടൈഗേഴ്സ് ടെയിൽ അല്ലേ. ടൈഗറിന്റെ ടെയില് പിടിച്ചു വലിച്ചപ്പോ ടൈഗർ കുഡ് നോട്ട് ഡു എനിത്തിങ്, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഹു വിൽ ഫൈറ്റ് വിത്ത് ദ ബിയർ നെക്സ്റ്റ്? അടുത്തത് ആരായിരിക്കും നോക്കിയാലോ. യെസ്, ഹു ഈസ് ദിസ്? ദിസ് എ ജിറാഫ് അല്ലെ. ജിറാഫ് ആയിരിക്കും അടുത്തത്. നൗ ഇറ്റ്സ് മൈ ടേൺ ബ്ലാക്കി. ദ ജിറാഫ് കെയിം ഫോർവേഡ്. ഓ യു ബ്രൗണി ജോക്കർ, ലുക്ക് ഡൗൺ ഹിയർ അപ്പോൺ മീ. നീ എന്നെ നോക്ക്. യുവർ ഹൈറ്റ് വിൽ നോട്ട് മേക്ക് യു വിൻ, ദ ബിയർ സെഡ്. ബിയർ എന്താ പറഞ്ഞത്? നീ ഇത്ര ഹൈറ്റ് ഉള്ളതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്ക് എന്നെ നിനക്ക് വിജയിക്കാൻ കഴിയില്ല. ഐ വിൽ ഷോ യു വാട്ട് ഐ ക്യാൻ ഡു. നിനക്ക് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഞാൻ നിനക്ക് കാണിച്ചു തരാം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്. വിത്തിൻ നോ ടൈം ദ ജിറാഫ് കിക്ക് ദ ബിയർ എവേ. എന്താണ് ചെയ്തത്? ജിറാഫ് ബിയറിനെ തട്ടി അല്ലേ, കാലുകൊണ്ടൊരു ചവിട്ട് കൊടുത്തു. പോ, എന്താ സംഭവിച്ചത്? ദ ജിറാഫ് ഗ്രിറ്റഡ് ഇറ്റ്സ് ടീത്ത്. എന്ത് ചെയ്ത്? പല്ല് കടിച്ചു അല്ലേ. ഇപ്പോ ആരാണ് ജയിച്ചത്? ദ ജിറാഫ് വിൻ ദ ഗെയിം ഇപ്പോ അല്ലെ. ഇനി അടുത്തത് ആരായിരിക്കും വരിക നോക്കാം, അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് ദീസ് വേർഡ്സ് ആൻഡ് റൈറ്റ് ദ ഹോൾ സെന്റൻസ്. അപ്പോ നെക്സ്റ്റ്, ഹൂ ഈസ് നെക്സ്റ്റ്, അതായത് നെക്സ്റ്റ് വെച്ചിട്ട് ഹൂ ഈസ് നെക്സ്റ്റ് എന്നുള്ള സെന്റൻസ് നിങ്ങൾ എടുത്ത് എഴുതണം. അടുത്തത് ബ്ലാക്കീസ്. ബ്ലാക്കീസ് എന്നുള്ള വേർഡ് ടെക്സ്റ്റ് ബുക്കിൽ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ഒരു സെന്റൻസ് ഉണ്ടല്ലോ, ഹു ഈസ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള സെന്റൻസ് എടുത്ത് എഴുതുക. അത് എവിടെയാണ് കണ്ടുപിടിച്ചത്? ആ ഒരു സെന്റൻസ് ഫുൾ എടുത്ത് എഴുതുക. അതുപോലെ തന്നെ പുൾഡ്, വലിച്ചു അല്ലേ. ദ ടൈ ദ ബിയർ പുൾഡ് ദ ടൈഗേഴ്സ് ടെയിൽ അല്ലേ. അപ്പൊ അത് ആ ഒരു സെന്റൻസ് ഫുൾ ആയിട്ട് എടുത്ത് എഴുതുക. അതുപോലെ ബാലൻസ്, അപ്സൈഡ് ഡൗൺ, ഗ്രിറ്റഡ്, ദ ജിറാഫ് ഗ്രിറ്റഡ് ഇറ്റ്സ് ടീത്ത് നമ്മൾ വായിച്ചില്ലേ. അപ്പൊ അതുപോലെ ആ ഒരു സെന്റൻസ് ഫുൾ ആയിട്ട് എടുത്ത് എഴുതുക. ബ്രൗണി, അതുപോലെ തന്നെ കിക്ക്, ഇതൊക്കെ എടുത്തിട്ട് എഴുതണം കേട്ടോ. ഒരു സെന്റൻസ് ഫുൾ ആയിട്ട് എഴുതണം. അപ്പൊ അതാണ് ഇന്നത്തെ ഫസ്റ്റ് ആക്ടിവിറ്റി. ഫസ്റ്റ് ആക്ടിവിറ്റി റീഡ് ദ ടെക്സ്റ്റ് ബുക്ക് ആണ്, സെക്കൻഡ് ആക്ടിവിറ്റി ആണ് ഇത്. ഓക്കെ, അടുത്തത് എന്താണ്? സിംഗ് ദ സോങ്. ഹു ഈസ് നെക്സ്റ്റ്? ആസ് ദ ടൈഗർ. മീ, ദ ബിയർ കെയിം ഫോർവേഡ്. ഹീ ഹീ, ബ്ലാക്കി, യു? ഐ വിൽ ഷോ യു വാട്ട് ബ്ലാക്കീസ് ക്യാൻ ഡു. ദ ബിയർ പുൾ ദ ടൈഗേഴ്സ് ടെയിൽ. ദ ടൈഗർ ഫെൽ അപ്സൈഡ് ഡൗൺ.
Hiya, hiya, hey, hey. The bear is the winner. Now it's my turn, Blackie. Oh, you brownie joker. Look down here upon me. Your height will not make you win. I will show you what I can do. The giraffe kicked the bear away. Hiya, hiya, hey, hey. The giraffe is the winner. അപ്പൊ ഇതേപോലെ നിങ്ങൾ നല്ല രീതിയിൽ പാടണം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആ ഒരു രീതിയിൽ പാടണം. അപ്പൊ ഇതാണ് ഇന്നത്തെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നത്. അപ്പൊ എല്ലാവർക്കും ആക്ടിവിറ്റീസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്ന എല്ലാവരും ചെയ്ത അപ്പോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഇൻ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പൊ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.